ഈ സംഗതി പറഞ്ഞപ്പോ അങ്ങനെ ഓർമ്മ വന്നപ്പോ പറയാണ്, മറിയം ബീവി ആ മലയിൽ പോയി, എവിടെയാണിത്? ബത്ലഹാം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ബൈത്തുല്ലഹ്മ് എന്നാണ് അറബിയിൽ ഇതിന്റെ പേര്, ബൈത്തുല്ലഹ്മ്. അതാണ് ക്രിസ്ത്യാനികൾ ബത്ലഹാമിൽ യേശു ജനിച്ചു എന്ന് പറയാറുണ്ട് അവർ. ഈ ബത്ലഹാം എന്ന് പറയുന്ന ഈ ബൈത്തുല്ലഹ്മിനെ കുറിച്ചാണ്. ആ ബൈത്തുല്ലഹ്മിൽ പോയി പ്രസവിക്കുന്ന, ബത്ലഹാമിൽ പോയി പ്രസവിക്കുന്ന സമയത്ത് അവിടെ ഒരു തോട്ടം, ഇവിടെ ഈ ഈത്തപ്പന അല്ലാത്ത വേറെയും മരല്ലേ ഉണ്ട്, പക്ഷെ ഈത്തപ്പന മരം തന്നെ പിടിച്ചു കുലുക്കാൻ പറയുമ്പോ അതിലൊരു ഹിക്മത്തുണ്ട്. ഒരു പ്രസവിച്ച പെണ്ണിന് ആദ്യം കൊടുക്കേണ്ട ഭക്ഷണം ഈത്തപ്പഴാണോ? ഈത്തപ്പഴാണോ? ചില സഹോദരിമാർക്കൊക്കെ പ്രസവാനന്തരം ഒരു കടുത്ത വയറുവേദന ഉണ്ടാകാറുണ്ട്. അതുണ്ടാകുന്ന സഹോദരിമാർ പറയാറുണ്ട് പ്രസവത്തെക്കാൾ കടുപ്പാണ് ആ വേദന, അതൊരു രണ്ടാഴ്ചയൊക്കെ തുടർന്നു നിൽക്കും. ചിലർക്കൊക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിൽ ഒരു ഡോക്ടർ ഒരിക്കൽ പറഞ്ഞു, പ്രസവിച്ച ഉടനെ ഒരു പത്തു ചുള ഈത്തപ്പഴം, ഈത്തപ്പഴം കിട്ടൂലെങ്കിൽ കാരക്ക എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഒരു ഡോക്ടർ ഒരിക്കൽ പറഞ്ഞു, ഈ ഈത്തപ്പഴം പത്തുകള കൊടുത്താൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ കഴിച്ചവർ, ആ അനുഭവമുള്ളവർ പറയുന്നു പിന്നീട് അതുണ്ടാവുന്നില്ല. ഇനി ഞാൻ പറയാം, മറിയം ബീവിയോട് അള്ളാഹു കുലുക്കാൻ പറഞ്ഞത് ഈത്തപ്പഴാണ്. എന്നിട്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ വലദത്തിൽ മർഅത്തു, പെണ്ണ് പ്രസവിച്ചാൽ, ഒരു പെണ്ണ് പ്രസവിച്ചാൽ, ഫൽ യകുൻ അവ്വലുമാ തഅക്കുലു അർറുതബ്. സയ്യിദുന റസൂലുള്ളാഹി, ആ പെണ്ണ് ആദ്യം കഴിക്കുന്ന ഭക്ഷണം റുതബാകട്ടെ, ഈത്തപ്പഴമാകട്ടെ. വ ഇല്ലം യകുൻ ഫതംറുൻ, അതില്ലെങ്കിൽ ഉണങ്ങിയ കാരക്കയുമാകാം, ഈത്തപ്പഴ വേണ്ടത്, അതില്ലെങ്കിൽ കാരക്കയുമാകാം. ഫഇന്നഹു ലൗ കാന ശൈഉൻ അഫ്ളല മിൻഹു, ഇതിനേക്കാൾ മഹത്തായ ഒന്ന് പ്രസവിച്ച പെണ്ണിന് കൊടുക്കാനുണ്ടെങ്കിൽ, ലഅതുഅമഹുല്ലാഹു മറിയമ ഹീന വലദത് ഈസാ, ഈസാ നബിയെ പ്രസവിച്ചിടുമ്പോൾ അത് മറിയമിന് അല്ലാഹു കൊടുക്കേണ്ടിയിരുന്നു. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അവിടുത്തെ കിതാബുൽ അർബഈനിൽ ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹി, അള്ളാഹന്റെ റസൂല് പറഞ്ഞതാണ്. അവ കൂട്ടത്തിൽ സഹോദരിമാർക്കൊരു കാര്യവും കൂടെയാണ്, എന്തായാലും കാരക്ക നല്ല ഭക്ഷണമാണ്, എന്തായാലും അതുകൊണ്ട് മോശം വരൂല. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയും ചെയ്തു. കിതാബുൽ അർബഈനിന്റെ 130-ാമത്തെ പേജിൽ ഇത് കാണാം.